നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈല റാൻ. എനിക്ക് എല്ലാവരും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഇന്നൊരു മറുപടി തരാമെന്ന് കരുതി. ഒന്ന്, ഡിവോഴ്സിനുണ്ടാവുന്ന ചിലവുകൾ, പിന്നെ സമയം, ടൈം ആൻഡ് എക്സ്പെൻസസ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് മ്യൂച്വൽ ഡിവോഴ്സും ഒന്ന് കണ്ടസ്റ്റിംഗ് ഡിവോഴ്സും. ഇത് രണ്ട് രീതിയാണ്. പ്രൊസീജിയർ എല്ലാം വളരെ വ്യത്യാസമുണ്ട്, എടുക്കുന്ന സമയവും വ്യത്യാസമുണ്ട്. ചിലവിനെക്കുറിച്ച് ഞാൻ ലേറ്റർ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം വന്നിട്ട് ഡിവോഴ്സ്, മ്യൂച്വൽ ഡിവോഴ്സ്. മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു സിംഗിൾ പെറ്റീഷനാണ് ഫയൽ ചെയ്യുന്നത്. സിംഗിൾ പെറ്റീഷൻ രണ്ട് പേരും കൂടെ ചേർന്നിട്ട് ജോയിൻ്റ് ആയിട്ട്, ഒരു ജോയിൻറ്റ് പെറ്റീഷനായിട്ടാണ് മ്യൂച്വൽ ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നത്. മ്യൂച്വൽ ഡിവോഴ്സിന് നമുക്ക് 6 മാസത്തെ കാലാവധി, അതായത് സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് എന്ന് പറയുന്നത് 6 മന്ത്സ് ടൈമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അറിയാലോ, ഒരു വിവാഹ ബന്ധം വേർപെടുത്തണമെങ്കിൽ, അതിൽ ഡിവോഴ്സ് ഫയൽ ചെയ്യണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിയണം. അത് കഴിഞ്ഞ് എല്ലാ കേസും 1 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ, അതായത് 1 ഇയർ കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ, കേടതി സ്വീകരിക്കത്തുള്ളൂ, ഫയലിലേ സ്വീകരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം 6 മാസം കൂടെ ഫയൽ ചെയ്തതിന് ശേഷം 1-6 മന്ത്സ് കൂടെ മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടി വരും. മ്യൂച്വൽ ഡിവോഴ്സ് ഈ 6 മാസത്തെ സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് മൊഴി കൊടുക്കുക, കോടതിയിൽ വാദം പറയുക, എവിഡൻസ് എടുക്കുക, വാദം പറയുക, കോടതിയുടെ സൗകര്യം സമയം അനുസരിച്ചിട്ട് ഒരു വിധി എഴുതുന്നതായിരിക്കും വിധി പേർപ്പെട്ടും. പ്രൊസീജിയർ എല്ലാം 6 മാസം കഴിയുമ്പോൾ തന്നെ ഒരു കൂടി ഇപ്പോൾ ഒരു 7-8 മാസത്തിനുള്ളിൽ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ടുണ്ടാവും മ്യൂച്വൽ ഡിവോഴ്സിന്. കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്, വേറെ രീതിയിലാണ് പോകുന്നത്. കാരണം അത് വൺ സൈഡ് ഡിവോഴ്സാണ്, മറ്റേ ആൾക്ക് ഡിവോഴ്സ് കൊടുക്കാൻ താല്പര്യമില്ല. ഇപ്പം ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിൻ്റെ ക്രൂവൽറ്റി കാരണം ജീവിക്കാൻ നിർത്തില്ല, ഭർത്താവ് ഒട്ട് ഡിവോഴ്സ് കൊടുക്കുന്നുമില്ല. അങ്ങനെ വരുമ്പം ഭാര്യ ഫയൽ ചെയ്യുന്നു. അത് വൺ സൈഡ് ഡിവോഴ്സ്, കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ്. ഈ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സിന് ഒരിക്കലും നമുക്കൊരു സമയപരിധി പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു 4-5 കൊല്ലം പോവാം. അത് കഴിഞ്ഞ് താഴത്തെ കോടതി വിധിച്ചാലും ചിലപ്പോൾ അപ്പീൽ ഹൈക്കോടതിയിൽ പോവാം, അവിടെ നിന്ന് നേരെ സുപ്രീം കോടതി വരെ പോവാം. അപ്പോൾ നമുക്ക് കണ്ടസ്റ്റിംഗ് ഡിവോഴ്സിനൊന്നും പറയാൻ പറ്റുന്നില്ല. എത്ര സമയത്തിനുള്ളിൽ, അതിൻ്റെ കാലാവധിക്കുള്ളിൽ ഇത് തീരുമെന്ന് പറഞ്ഞ് നമുക്ക് ഓടിപ്പോയാൽ കിട്ടുന്ന സാധനമല്ലല്ലോ ഡിവോഴ്സ്. മറ്റേ ആൾ തർക്കിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സമയം നീണ്ടുകൊണ്ടേ പോവും. അപ്പോൾ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ആദ്യം ഫയൽ ചെയ്യുന്നു, എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കുന്നു, എതിർകക്ഷി ഹാജരാകുന്നു, കൗൺസിലിംഗ് എടുക്കുന്നു, ചിലപ്പോൾ അവർ തമ്മിൽ ഒത്തുതീർപ്പാവുന്നു. ഇങ്ങനെ നമുക്കൊന്നും നേരത്തെ പറയാൻ പറ്റില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് സമയം എത്ര പെട്ടെന്ന്. പിന്നെ ഓടിപ്പോയി ഇത്ര സ്പീഡിലായിട്ട് നമുക്ക് ഒരു പേപ്പർ എഴുതി കൊടുത്തിട്ട് വാങ്ങുന്ന സാധനവും അല്ല ഡിവോഴ്സ്. കോടതി എപ്പോഴും അതിൻ്റേതായിട്ടുള്ള എല്ലാ വർഷങ്ങളും നോക്കിയതിന് ശേഷം മാത്രമേ ഒരു വിധി എഴുതത്തുള്ളൂ. ഒരു വിധി കോടതി ഓർഡർ ഇടണമെങ്കിൽ, വിധി എഴുതണമെങ്കിൽ എല്ലാ എൻ്റെ പ്രൊസീജിയർ എല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രമേ കോടതി ഒരു വിധി എഴുതുള്ളൂ. അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സിന് നമുക്ക് ഒരിക്കലും സമയപരിധി പറയാൻ പറ്റില്ല. ഇപ്പോൾ അവർ എതിർകക്ഷി വന്നില്ല, നോട്ടീസ് അയക്കുന്നു, നോട്ടീസ് എതിർകക്ഷിക്ക് അയക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് മുഖാന്തരമോ നേരിട്ടോ 3 തീയതി 3 മണിക്ക് കോടതിയിൽ ഹാജരാകണം, നിങ്ങൾ വരാത്ത പക്ഷം നിങ്ങൾക്ക് തർക്കമില്ല എന്ന് കണ്ട് വാദിക്കനുകൂലമായി വിധി ഉണ്ടാകുന്നതാണ് എന്നാണ് കോടതി നോട്ടീസ് അയക്കുന്നത്. അപ്പോൾ അവർ വന്നില്ല എങ്കിൽ എക്സ് പാർട്ടി വിധിയായിട്ട് വാദിക്കാനുകൂലമായിട്ട് കിട്ടും. ഇന്ന് എക്സ്പാർട്ടിനെ കുറിച്ചൊക്കെ ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ടൈമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ 1-6 മാസം, കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ആണെങ്കിൽ അൺലിമിറ്റഡ്. നമുക്ക് ടൈം പറയാൻ പറ്റില്ല. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻസ് നമുക്കൊരിക്കലും 3 രൂപയാവും അല്ലെങ്കിൽ 3 ആവും എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ അഡ്വക്കേറ്റ് ഫീ, വക്കീലിൻ്റെ എക്സ്പീരിയൻസ്, അല്ലെ വക്കീലിന് ആവശ്യപ്പെടുന്ന തുക, വക്കീലിന് തോന്നുന്ന വക്കീൽ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ചിട്ട്. ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഫീസായിരിക്കില്ല വേറൊരാൾക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്രമാത്രം ലീഡിംഗ് ആയിട്ടുള്ള ലോയേഴ്സ് ചെയ്യുന്നത്, ജൂനിയേഴ്സ് ചെയ്യുന്നത്, ഇതെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അവരവരാണ് അവരവരുടെ ഫീസ് അഡ്വക്കേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനൊരു ഫിക്സഡ് തുക ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. റീസണബിളായിട്ട് എമൗണ്ട് ആയിരിക്കും അഡ്വക്കേറ്റ് വാങ്ങുന്നത്. അത് അവരുടെ കഴിവ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഡെഡിക്കേഷൻ, അവർക്ക് ആ കേസിലോട്ടുള്ള ആത്മാർത്ഥത ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അഡ്വക്കേറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരിക്കലും എക്സ്പെൻസ് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സൈഡിൽ പറയണം, എനിക്ക് കാശില്ല, എനിക്ക് കേസ് നടത്താൻ ഇല്ല. ഇപ്പോൾ ചില സ്ത്രീകൾ എന്നെ വിളിക്കാറുണ്ട്, കുട്ടികൾക്ക് ചിലവിന് തരുന്നില്ല മാഡം, എനിക്ക് കേസ് നടത്താനും കോടതി പോയി നടത്താനൊന്നും എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ലീഗൽ സർവീസ് അതോറിറ്റി, എല്ലാ ജില്ലകളിലും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ
ഓഫീസുകളുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി നേരിട്ട് ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പാനലിൽ കുറേ അഡ്വക്കേറ്റ്സ് ഉണ്ടാവും. ഈ അഡ്വക്കേറ്റ്സിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലീഗൽ സർവീസ് അതോറിറ്റി അപ്പോയിൻ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് 5 പൈസയുടെ ചിലവുണ്ടാവില്ല. അവരത് ഗവൺമെൻറ് ഫണ്ടാണ്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അഡ്വക്കേറ്റ് കോടതിയിൽ ഹാജരാകും. എല്ലാ ജില്ലകളിലും ഉണ്ട് ലീഗൽ സർവീസ് അതോറിറ്റി. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് കേസ് നടത്താൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ, ലീഗൽ സർവീസ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ അടുത്തുള്ള എല്ലാ ജില്ലാ കോടതികളിലും ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ടാവും. അവിടെ നിങ്ങളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ചിലവിന് കിട്ടാനൊക്കെ അവിടെ നിന്നൊരു അവരുടെ പാനലിലുള്ള അഡ്വക്കേറ്റ് ഉണ്ടാവും. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് യാതൊരു ഫീസും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് എൻ്റെ പൊതുവിലുള്ള എക്സ്പെൻസസിനെ കുറിച്ചും ടൈമിനെ കുറിച്ചും. ഒന്ന്, ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വന്നു, ഓരോ പ്രാവശ്യവും മറുപടി പറയും മടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചോളൂ. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. കമൻറ്റും വരും. കമൻറ്റിൽ പറയും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാം. നന്ദി, നമസ്കാരം.